പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിവ കുടുംബാംഗങ്ങളെ, ഞാൻ ഈ ഇൻഡസ്ട്രിവ എന്ന് പറഞ്ഞ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഏതാണ്ട് 3 വർഷം കഴിഞ്ഞു. 9 വർഷം മുമ്പ് എനിക്ക് 5 ബ്ലോക്ക് ഉണ്ടായിരുന്നു, 4 സ്റ്റെൻ്റ് ഇട്ടു. 3000-3500 രൂപയുടെ മരുന്ന് ഞാൻ ഒരു മാസം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇൻഡസ്ട്രിയുടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അന്ന് എനിക്ക് ക്ലാസ് എടുത്തത് ഈ കമ്പനിയിൽ 2-ാമത് ജോയിൻ ചെയ്ത കമ്പനിയുടെ ഇൻഡസ്ട്രിയുടെ ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ മനോജ് മാധവൻ സാറിൻ്റെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. അതിൽ പ്രോഡക്റ്റ് സൈബറി എന്ന് പറഞ്ഞ ഐപൾസ് എന്നെ പറ്റി വളരെ വിശദീകരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ അളവ് അനുസരിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഏതാണ്ടൊക്കെ നല്ല രീതിയിലുള്ള ഒരു എനർജറ്റിക്, എൻ്റെ ബോഡിയുടെ മെക്കാനിക്കൽ സിസ്റ്റം, ഓരോ അവയവത്തിൻ്റെ മെക്കാനിക്കൽ സിസ്റ്റത്തിന് വളരെ മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നി. 3 മാസം കഴിഞ്ഞ് ഞാൻ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് പോയി ടെസ്റ്റ് ചെക്കപ്പും കാര്യങ്ങളും എല്ലാം അവർ നടത്തി. നെക്സ്റ്റ് ഡേയിൽ അഡ്മിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേയിൽ ഡോക്ടർ ഫയലും ഒക്കെ ആയിട്ട് വന്നിട്ട് വീണ്ടും പഴയ വല്ലതിയാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ മരുന്ന് ഒറിജിനലാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് 5 മിനിറ്റ് ഡോക്ടർ എനിക്ക് സംസാരിക്കാൻ സമയം തരണം. അങ്ങനെ അദ്ദേഹം ഒ പി എല്ലാം കഴിഞ്ഞപ്പോൾ എന്നെ വിളിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിനടുത്ത് പോകുമ്പോഴേ ഞാൻ ബാഗിനകത്ത് സൂക്ഷിച്ചിരുന്ന ഐപൾസ് ഒരു ബോട്ടിലുമായിട്ടാണ് പോയത്. എൻ്റെ കയ്യിൽ 2-3 ഭാഷകളിലുള്ള ബ്രോഷർമാരുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ പുറത്ത് പ്രിൻ്റ് ചെയ്തിരുന്ന ഓരോ അക്ഷരങ്ങളും എടുത്ത് വായിച്ച് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്ത് കാണാൻ സാധ്യതയുള്ളൂ. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഡോക്ടറെ അത് ഒന്നാന്തര ഉദാഹരണമാണ്, ഞാൻ മരുന്ന് ഉപയോഗിക്കുന്നില്ല, കഴിഞ്ഞ 4 മാസം കൊണ്ട് യാതൊരു മരുന്ന് ഉപയോഗിക്കുന്നില്ല, ഐപൾസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഈ ഹാർട്ടിൻ്റെ മാത്രമല്ല ഈ അസുഖങ്ങൾ മാറി, അതോടൊപ്പം തന്നെ എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു അതും മാറി, ഈ പൈൽസിൻ്റേതായിട്ടുള്ള ചെറിയ ശല്യം ഉണ്ടായിരുന്നു എനിക്ക് അതും മാറി. എനിക്ക് തന്നെ അറിയാം എൻ്റെ ബോഡിയുടെ മെക്കാനിക്കൽ സിസ്റ്റം വളരെയേറെ ചെറുപ്പത്തിലേക്ക് ഇറങ്ങി വന്നു. 9 മാസം മുമ്പ് CMC വെല്ലൂരിൽ ഞാൻ പോയപ്പോൾ അവിടെ ഞാൻ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തു, ന്യൂക്ലിയർ ടെസ്റ്റും എല്ലാം ചെയ്തപ്പോൾ അവിടുന്ന് എനിക്ക് എൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് അവർ വിധി എഴുതിയിരിക്കുന്നു. എനിക്ക് റെക്കോർഡ് തന്നിരിക്കുന്നതും റിസൾട്ട് തന്നിരിക്കുന്നതും 40 വയസ്സുള്ള ഒരാളുടെ പമ്പിങ് എനിക്കുണ്ടെന്നുള്ളതാണ് അവിടുന്ന് തന്നിരിക്കുന്ന റിസൾട്ട്. എനിക്ക് ഏതാണ്ട് അത് ബോധ്യമായിട്ടുണ്ട്, 40 വയസ്സുകാരനാണ് ഞാനെന്ന് എൻ്റെ ബോഡിയുടെ മെക്കാനിക്കൽ സിസ്റ്റം വെച്ച് എനിക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഐപൾസ് എന്ന് പറഞ്ഞ ഈ സാധനത്തിന്, ഈ ഒരു സപ്ലിമെൻ്ററി ഫുഡ്, ഇതിനെപ്പറ്റി നല്ല രീതിയിലുള്ള പ്രചാരണം നടത്തി സമൂഹത്തിനെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരണം. രോഗങ്ങളിൽ നിന്നെല്ലാം മാറ്റി ഒരു രോഗമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുവരുന്നതിനുള്ള പ്രകൃതി തന്നിരിക്കുന്ന ഒരു വരദാനമാണ്. പാലാഴി കടഞ്ഞെടുത്ത ഒരു അമൃത എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മഹാസംഭവമാണിത്. അതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം നമ്മൾ കണക്കാക്കി നിങ്ങളിത് എല്ലാ ജനങ്ങളിലും പ്രചരിപ്പിച്ച് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകത്തക്ക ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ സമൂഹവും ഉയരട്ടെ, നിങ്ങൾക്കും അതിന് മനസ്സിലുണ്ടാവട്ടെ എന്ന് പറഞ്ഞ എളിയ സംസാരം ഞാൻ ഉപസംഹരിക്കുന്നു. ജയ്.